Hallelujah. The book of Deuteronomy, Niyamavartanam. 34-ാം അധ്യായം chapter 34. അതിൻ്റെ 7-ാം വാക്യം. Deuteronomy chapter 34 verse 7. മോശ മരിക്കുമ്പോൾ 120 വയസ്സുണ്ടായിരുന്നു. എങ്കിലും അവന്റെ കണ്ണ് മങ്ങുകയോ ബലം ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. And Moses was 120 years old when he died. His eye was not dim nor his natural force abated. Praise the Lord. ആമേൻ. ഞാൻ ഇന്ന് സ്റ്റേജിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഒരു ദർശനം കാണിച്ചു. ഒരു പുതിയ ആത്മീയ മണ്ഡലം ദൈവം തുറന്നിട്ട് ദൈവസഭയെ ദൈവം അതിൻ്റെ യൗവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആദിമ സഭയ്ക്കകത്തുണ്ടായിരുന്ന ശക്തി, കൃപാവരങ്ങൾ എല്ലാം യുന്നിരിക്കിൻ്റെ അകത്ത് ജ്വലിച്ച് ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. സന്തോഷമുള്ളവരും വിശ്വസിക്കുന്നവരും ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവസഭയ്ക്കകത്ത് മാത്രമല്ല, നിങ്ങളുടെ യൗവനത്തെയും ദൈവം പുതുക്കും. നിങ്ങളുടെ യൗവനത്തെയും ദൈവം പുതുക്കും. വാ തുറന്ന് പറ, എന്റെ യൗവനത്തെ ദൈവം പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. അടുത്ത ഐക്യ നാളെ നോക്കിയിട്ട് പറ, യൗവനത്തെ പുതുക്കും, ഒന്നും കൂടെ ചെറുപ്പമാകാൻ പോവാന്ന് പറ. ഒന്നും കൂടെ ചെറുപ്പമാകാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മോശ 120 വയസ്സായിട്ടും അവന്റെ കണ്ണ് മങ്ങിയില്ല, ശരീരത്തിന്റെ ബലമൊട്ടും കുറഞ്ഞു പോയില്ല. താൻ ആമേൻ. എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യമാണ് എന്റെ അകത്ത് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നു, നിന്റെ ബലം കുറഞ്ഞു പോകുകയില്ല, നിന്റെ ശക്തിയൊട്ടും ക്ഷയിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാർ എന്തൊക്കെ വിധി എഴുതിയാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ദി ഗോഡ് ഓഫ് മോസസ്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശുവിന്റെ ദൈവം നിന്റെ യൗവനത്തെ പുതുക്കുകയും നിന്റെ ശക്തി കുറഞ്ഞു പോകാതെ ശക്തിയെ വർദ്ധിപ്പിക്കുകയും നിന്റെ കാഴ്ചപ്പാടുകളെ സ്വർഗീയമാക്കുകയും ചെയ്യും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ അകത്തുള്ള ബലം, ആരോഗ്യം, ഇതിന്റെ അകത്തുള്ള ആത്മാവിന്റെ അഭിഷേകം ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ അകത്ത് കറങ്ങി പ്രവർത്തിക്കട്ടെ. റൈഡ ജാലം. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ജാല റൈദ മഹാത്മന ജീവൻ ഘടകം സംശൂരാദാനം. ഹല്ലേലൂയ. 120-ാം വയസ്സായപ്പം മോശയെ ദൈവമെടുത്തു. മോശയെ ദൈവം അടക്കി എന്നാ പറയുന്നത്. ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല മോശ എവിടെ അടക്കിയെന്ന്. ആർക്കും ഒരു പൂ പോലും കൊണ്ട് വെക്കാൻ പറ്റിയല്ല. അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ പോകുന്നവരെല്ലാരും മോശയുടെ കല്ലറയെ പോയി പ്രാർത്ഥിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം ഒരു കല്ലറയല്ല, ആ കല്ലറയ്ക്ക് താക്കിയവൻ അവിടെ കിടപ്പില്ല, മരിച്ചു കഴിഞ്ഞ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഇല്ല, ഹീസ് റിസൻ എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ യേശുവിനെ മാത്രമാണ്. മോശയുടെ യൗവനത്തിന്റെ അല്ലെങ്കിൽ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? ആ ബോധ്യം ഇന്ന് അകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നാൽ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ നീ യൗവനത്തെ പുതുക്കുന്ന ഒരു കൃപ നിന്റെ അകത്ത് വ്യാപരിച്ചിട്ടേ പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 80-ാം വയസ്സുവരെയും
40 വയസ്സ് ഈജിപ്തിൽ കഴിച്ചുകൂട്ടി, 40 വയസ്സ് മരുഭൂമിയിൽ മോശ കഴിച്ചുകൂട്ടി, 80 വയസ്സിൽ ദൈവസ്വരം കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് അറിയാവുന്നതാ, ഞാൻ കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പ് മീറ്റിങ്ങിനെടുത്തു, മോശ 80 വയസ്സിൽ ഒരു കമ്പൊക്കെ പിടിച്ചു നടക്കുക. ദൈവം പറഞ്ഞു, മോശെ ഈ കമ്പന്റെ ഒന്നും ആവശ്യമില്ല, നീ മടുത്തിരിക്കുക, നീ ബലഹീനമായിരിക്കുക, നിന്റെ അകത്ത് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഈ കമ്പ് താഴെ ഇട്ടോളാൻ പറഞ്ഞു. കമ്പ് താഴെ ഇട്ടു, പാമ്പായി നമുക്കറിയാം. മോശെടുത്ത് പറഞ്ഞു അതിനെ കയറി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ അതുവരെയൊക്കെ കമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ പയ്യൻ നടന്ന മോശ കമ്പ് വീണ് കഴിഞ്ഞപ്പോൾ അത് പാമ്പാകുന്നു, അതിനെ കയറി പിടിക്കുന്നു. അപ്പൊ നേരത്തെ കുനിയത്തില്ല, ചാടത്തില്ല, പാമ്പിനെ കണ്ടപ്പോ ചാടി, അത് കഴിഞ്ഞ് കുനിഞ്ഞു പിടിച്ചു. അപ്പൊ എന്തോ മാറ്റം ദൈവസന്നിധിയിൽ സംഭവിച്ചു. എന്തോ മാറ്റം ദൈവസന്നിധിക്കകത്ത്, എന്തോ ഒക്കെ മാറ്റം സംഭവിക്കും. ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് നീ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്റെ മനസ്സിൽ എന്തോ ഒക്കെ മാറ്റം സംഭവിക്കും. Praise the Lord. Hallelujah. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്. Glory unto the name of Jesus Christ. Amen. മാറ്റം സംഭവിച്ചു. അതുവരെ മോശ മോശെ തന്നെ കാണുന്നത് നെഗറ്റീവായിട്ടാണ്. ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല, ആടുകളുടെ ഭാഷയാ മോശ സംസാരിക്കുന്നത്, ബാ 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 ഒക്കെ വെക്കുള്ളൂ. വിക്കായിപ്പോയി, കടിന കടി കട്ടിയായ നാവുള്ളവനായിപ്പോയി. എന്നാൽ ദർശനം കണ്ടപ്പോൾ അവന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നു. മോശയുടെ യൗവനത്തിന്റെ രഹസ്യം നമ്പർ വൺ, കർത്താവിന്റെ സന്നിധിയിൽ ദർശനം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ദൈവം അവിടെ മോശയ്ക്ക് ഒരു പുതിയ തുടക്കം കൊടുക്കുക. ഏറെക്കൂടിയ മനുഷ്യന്റെ ജീവിതം 70 അല്ലെങ്കിൽ 80 എന്നൊക്കെ പറഞ്ഞ് മോശ എഴുതിയ സങ്കീർത്തനം 90, എന്നാൽ അതേ മോശ 120 വരെയും ജീവിച്ചു. 80 വയസ്സിലെല്ലാം തീർന്നെന്ന് വിചാരിച്ചപ്പോൾ ദൈവം ഒരു പുതിയ തുടക്കം കൊടുത്തെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലവരോട് പറയുന്നു, എല്ലാം തീർന്നുവെന്ന് വിധി പിശാച് നിന്നെ കുറിച്ച് എഴുതി വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽ നീ ഏറ്റെടുത്തു ഈ ദൂത്, നിനക്കൊരു പുതിയ തുടക്കം, പരിശുദ്ധാത്മാവ് ഒരു പുതിയ തുടക്കം. ഞാൻ ഓർത്ത് ആരെങ്കിലൊക്കെ പ്രതികരിക്കുന്നു, ഒരു പുതിയ തുടക്കം പരിശുദ്ധാത്മാവ് നിനക്ക് ഇന്ന് പകൽ തരികയാണ്. പുതിയ തുടക്കം ദൈവം തരുക എന്ന് പറഞ്ഞു. നിയമാവർത്തനം 34:11-12 അവിടെ പറയുകയാണ്. എല്ലാ ഇസ്രായേലിന്റെ മുമ്പിൽ, എല്ലാ ഇസ്രായേലിന്റെ മുന്നിൽ മോശ ചെയ്ത വീര്യപ്രവർത്തികളും ചിന്തിക്കുമ്പോൾ യഹോവയെ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നീട് എഴുന്നേറ്റിട്ടില്ല. ചിലവരൊക്കെ ദൈവം ആ ഒരു ലെവൽ എഴുന്നേൽപ്പിക്കാൻ പോവുക. ചില വീരപ്രവൃത്തികൾ ചെയ്യത്തക്ക വിധം. Praise the Lord, hallelujah, glory unto the name of Jesus. ഒരു ശത്രു സൈന്യം തന്നെ നിന്റെ എതിരെ വന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അകത്തും ദൈവത്തിന്റെ തേജസ്സിന്റെ അകത്തും നിർത്തുവാൻ ദൈവം വിശ്വസ്തനത്രേ. മനസ്സിലായ ദൈവമക്കൾ സ്തോത്രം ചെയ്തു. ഒരു ദർശനം ഇന്ന് പകൽ പ്രാപിച്ചാൽ, receive a vision, a fresh vision of Jesus. ദൈവസ്വരം ഇന്ന് ആദ്യമായിട്ട് കേൾക്കാൻ റെഡിയാണെങ്കിൽ, ആ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ യൗവനത്തെ പുതുക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ. Praise the Lord, praise the Lord, hallelujah, glory unto the name of Jesus. Praise the Lord. അടുത്തേക്ക് നടന്ന ഒരു അവസ്ഥക്കൊക്കെ മാറ്റം വരും എന്നോ, അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും, അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും, ഒരു സംശയമില്ല. പ്രവചനാത്മാവി പറഞ്ഞു നിങ്ങള്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കം തൂങ്ങി പകുതി വിശ്വാസത്തിലോ? പ്രൈസ് ദി ലോർഡ്. ഒന്നുമല്ല, ധൈര്യത്തോടെ ഉറപ്പോടെ പറഞ്ഞു. ദൈവാത്മാവ് പറയുന്ന വാക്കുകൾക്ക് വ്യത്യാസമില്ല, അവസ്ഥകൾക്ക് മാറ്റം വരും. ദൈവസന്നിധിക്കകത്ത് പ്രൈസോ നിന്റെ യൗവനത്തെ പുതുക്കും. നീ തീർന്നെന്ന് പറഞ്ഞ മേഖലയിൽ ദൈവം പുതിയ തുടക്കങ്ങൾ തരും. അത് ബിസിനസ്സിലായിരിക്കും, നിന്റെ പ്രായത്തിലായിരിക്കും, നിന്റെ ശുശ്രൂഷയിലായിരിക്കും, നിന്റെ കുടുംബജീവിതത്തിന്റെ അകത്തായിരിക്കും. തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവം പുതിയ തുടക്കങ്ങൾ തരും. നീ തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ തുടക്കങ്ങൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിനക്ക് തരും. ചിലവരുടെ കുടുംബങ്ങളുടെ അകത്തായിരിക്കും, ചിലവരുടെ ശുശ്രൂഷയ്ക്ക് അകത്തായിരിക്കും, ബിസിനസിന്റെ അകത്തായിരിക്കും. തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ തുടക്കങ്ങളെ തന്ന് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറച്ച വലിയ വീര പ്രവൃത്തികൾ നിങ്ങൾ കൂടെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ദർശനം പ്രാപിച്ചോണം. എനിക്കൊരു വാക്യം ഈ പെന്തിക്കോസ് ദിവസം അഭിഷേകം വന്ന് ആ വാക്യം ജോയിൽ പ്രവാചകൻ പ്രവചിച്ചത് പറയുമ്പോൾ ഒരു വാക്യം എനിക്ക് ഇഷ്ടമാണ്. ആക്സ് ചാപ്റ്റർ 2, ആക്സ് ചാപ്റ്റർ 2, അതിന്റെ യൗവനക്കാർ ദർശനം കാണും അല്ലേ? യൗവനമാണോ? എന്തോ ചെയ്യണം, ദർശനം കാണും. പരിശുദ്ധത്വം വരുമ്പോ പറ ദർശനങ്ങൾ കാണും. വാർദ്ധക്യമുള്ളവരോ പ്രായമുള്ളവരോ? വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ വൃദ്ധന്മാരോ? ശ്രദ്ധിച്ചോ, വൃദ്ധന്മാര് പ്രായമായി കഴിഞ്ഞ് പേടിക്കുന്ന സ്വപ്നം കിടന്ന് ഉറങ്ങുമ്പോ കാണുന്നല്ല. മരിച്ചു കിടക്കുന്നതും കോഫിൻ വരുന്നതൊന്നും കാണുന്നുള്ളതല്ല. വൃദ്ധന്മാർ അഭിഷേകം പ്രാപിക്കുമ്പോ സ്വപ്നം കാണും. അത് ചെറുപ്പക്കാര് സ്വപ്നങ്ങളുണ്ട്, കാരിയർ ഉണ്ടാകണം, നല്ല കുടുംബജീവിതം വേണം, നല്ല മക്കൾ വേണം, ബിസിനസ് വേണം എന്നൊക്കെ സ്വപ്നങ്ങൾ കാണും. യൗവനക്കാരെ സാധാരണ കാണുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യൗവനക്കാർ ദർശനം പ്രാപിക്കുകയും വാർദ്ധക്യത്തിലെത്തിയവർ സ്വപ്നം കാണാൻ ഒരു അർഹതയും ഇല്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ സ്വപ്നങ്ങൾ കാണുകയും. സ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. സ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്വപ്നങ്ങൾ കാണുന്ന എന്തിനാ? കണ്ടിട്ട് കിടന്ന് ഉറങ്ങാനാണോ? സ്വപ്നങ്ങൾ സഫലമാക്കാനാ. അതായത് ദൈവം പറയുകയാണ്, ഇനിയും നീ തീർന്നിട്ടില്ല, നിന്നെ കൊണ്ട് നീ സ്വപ്നം കണ്ടതുപോലെ ചിലതൊക്കെ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രായമായെന്ന് ചിന്തിക്കുന്ന ചിലവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കോ. ഐ ഓപ്പൺ ദി ഡോർ ഓഫ് ദി സൂപ്പർനാച്ചുറൽ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് രാത്രി കാലങ്ങളിൽ മാത്രമല്ല പകൽ സമയങ്ങളുടെ അകത്തും നിന്റെ അകത്ത് സ്വപ്നങ്ങൾ തരണേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. മനസ്സിലാക്കുന്നവര് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചേ. നന്ദിയോടെ സ്തോത്രം ചെയ്തേ. ആമേൻ. നമ്മൾ എത്ര ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന്റെ വചനത്തിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. ആമേൻ. എത്രമാത്രം നന്ദി പറയണം ദൈവത്തിന്റെ വചനത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ടി തന്നെ ദൈവത്തിന് നന്ദി പറയണ്ടേ. നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവിടേക്ക് ഈ ഓക്സിജൻ തരുന്ന സിലിണ്ടറുണ്ട്, അതിനൊക്കെ മീറ്ററുണ്ട്. എന്തോരം ഓക്സിജൻ ഈ സിലിണ്ടറിൽ കൂടെ ശ്വാസം എടുത്തെന്നുള്ളത് കാണിക്കും, അതിനനുസരിച്ചാ പേയ്മെന്റ്. നമ്മുടെ മൂക്കിന്റെ അവിടെ ഒരു മീറ്റർ ഉണ്ടായിരുന്നെങ്കിലോ, ഇത്രയും കൊല്ലമായി, 70 കൊല്ലം, 80 ആയി, 90 ആയി, എത്രയും ശ്വാസം വലിച്ചിട്ടുണ്ടെന്ന് ആ മീറ്റർ കാണിക്കുമായിരുന്നെങ്കിൽ, അതിനനുസരിച്ച് പൈസ കൊടുക്കണമായിരുന്നെങ്കിൽ, നമ്മൾ എത്രമാത്രം പ്രൈസ് ലോർഡ് അല്ലേ? ഒന്ന് ഞുറുങ്ങിയാന് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ മീറ്റർ ദൈവം വെച്ചില്ല, ദൈവം ദാനമായി നിനക്ക് ശ്വാസം തന്നു. ജീവശ്വാസമുള്ളവനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പകൽ ശ്വാസമുള്ളവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്വാസമുള്ളവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിന്റെ ജീവിതം തീർന്നിട്ടില്ല, ദൈവത്തിന് സ്വപ്നങ്ങൾ തന്ന് നിന്നൽ കൂടെ എന്തോ ഒക്കെ ചെയ്തെടുക്കുവാൻ.
പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. അടുത്തേക്ക് നടത്തുക, സ്വപ്നങ്ങൾ കാണുന്നവറ, ദർശനങ്ങൾ കാണുമെന്നവറ, പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയുടെ ഭാഗമാണ് അത്. പ്രൈസ് ദി ലോർഡ്. യെസ് യെസ് പ്രൈസ് ദി ലോർഡ്. മെസ്സേജ് അല്ല, ഇന്ന് പ്രാപിച്ചു, ഏറ്റെടുത്തു. സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ലോഞ്ചിവിറ്റി, യൂത്ത്ഫുൾനെസ്സിന്റെ രഹസ്യം അവൻ കണ്ട ദർശനമാണ്. ഇന്ന് പകൽ യേശുവിന്റെ മഹത്വം നീ ദർശിച്ചാൽ, ദൈവത്തിന്റെ മഹത്വം നീ ദർശിച്ചാൽ, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പർപ്പസ് നീ ദർശിച്ചാൽ, നിന്റെ ജീവിതം തീർന്നെന്ന് പറയുകയല്ല, ഇതുവരെയും നിനക്കായി നീ ജീവിച്ചു, അമ്മായപ്പന്റെ ആടുകളെ നോക്കി നടന്നു, നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നടന്നു, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇനിയുള്ള കാലം ദൈവത്തിന് നിന്നെ കൊണ്ട് ഉദ്ദേശമുള്ളത് ചെയ്യുവാൻ ദൈവം നിനക്ക് ദർശനം തരുവാൻ വിശ്വസ്തനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ആമേൻ. ഇതൊക്കെ ഏറ്റെടുക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാന്നിധ്യം ഒക്കെ ഇറങ്ങുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ, കാനാൻ ദേശം കാണാമെന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം 10 വിശ്വസിച്ചില്ല, 2 ഏറ്റെടുത്തു, 2 കാണുകയും ചെയ്തു. ഏറ്റെടുക്കുന്നവർക്കാണ് ഈ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം കാണുന്നത്. നിങ്ങൾക്ക് മുടക്കൊന്നുമില്ല, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേദപുസ്തകത്തിന്റെ അകത്തുള്ളതാണോ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണോ, ഏറ്റെടുത്തു, അതിന്റെ അകത്ത് നിന്റെ വിടുതലുണ്ട്, നിന്റെ അനുഗ്രഹമുണ്ട്, ആ വചനം രുചിച്ചോ. വചനം രുചിച്ചോണം, ഏറ്റെടുത്തോണം, അതിന്റെ അകത്താ ബലം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ അകത്ത അല്ലേ നമുക്ക് ഫുഡ് തന്നെ കഴിക്കുമ്പോൾ രുചിക്കുന്ന എന്തൊരു ദൈവം വെച്ചിരിക്കുന്ന എന്തൊരു മെക്കാനിസം. ഫുഡ് കഴിക്കുമ്പോൾ എത്ര പേരും രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ രുചിച്ചു അല്ലേ, എന്തൊരു മെക്കാനിസമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ദൈവത്തിന് എത്രമാത്രം നന്ദി പറയണം. അതുപോലെ ആത്മീയമായിട്ടും ദൈവം നോർത്ത് നോക്കി, നാച്ചുറലായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ രുചി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഏത്തക്കൊക്കെ ഉണ്ടല്ലോ, എടുത്തിട്ട് ഒരു ബാറ്ററി പോലെ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി, ചവച്ചിറക്കേണ്ട ആവശ്യം എന്താ. ഈ ബാറ്ററിയൊക്കെ വെക്കുന്ന പോലെ വയറിൻ്റെ ഇവിടെ ഒരു ഏത്തക്ക എടുത്ത് വെച്ചു, ഇന്നത്തേനുള്ള എനർജിയായി. എന്നാൽ അങ്ങനെയല്ലല്ലോ ദൈവം വെച്ചത്. ദൈവം പറഞ്ഞു, നീ ഫുഡ് കഴിച്ചാൽ രുചിച്ചോ, സന്തോഷിച്ചോ, എന്നിട്ട് ദൈവത്തെ മോഹത്തിപ്പെടുത്തിക്കോ. ഇതൊക്കെ ചെറിയ കാര്യമല്ല, അനേകം പേർക്ക് ഇല്ലാത്ത അനുഗ്രഹമാണ്. ചിലവരെ രുചി നഷ്ടപ്പെട്ടു, പഴയ പോലെ ഫുഡ് രുചിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, നിനക്ക് ആ രുചിയുടെ ഗ്രേസ് ഉണ്ടല്ലോ, അത് തിരിച്ചു തരികയാണ്, നാച്ചുറൽ ആയിട്ട് തന്നെ തരികയാണ്. അത് കൂടാതെ പ്രൈസ് ദി ലോർഡ്, ആത്മീയമായിട്ടും ദൈവത്തിന്റെ വചനം എന്ന ഫുഡ് രുചിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദൈവത്തിന്റെ ദർശനം കണ്ടു, 2 നിയമാവർത്തന പുസ്തകം ഡ്യൂട്രോണമി 30 എക്സോഡസ് 32 മോശ പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തോട്. ദൈവം പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ എൻ്റെ കൃപ തരിക. മോശ പറഞ്ഞു, ദൈവമേ കൃപയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ മുന്നോട്ട് വിടരുത്. എന്നെ മാത്രമല്ല, ഞാൻ നയിക്കുന്ന എൻ്റെ ജനത്തെയും കൃപ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവൻ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞതുപോലെ, നിന്റെ യൂത്ത്ഫുൾനെസ്സിന്റെയും എനർജിയുടെയും സീക്രട്ട് നീ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് കയറിയിരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മോശയോട് ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ചോദിക്കുക, മോശെ നിന്റെ 120 വയസ്സിലും ശക്തി ഉള്ളതിന് കാരണം എന്താ, നിന്റെ യവനം പോലെ നിന്റെ ശക്തി ഇപ്പോഴും ഉണ്ടല്ലോ, കണ്ണിന് കാഴ്ച പോയിട്ടില്ലല്ലോ, ഇത്ര ആരോഗ്യം വരാൻ കാരണം എന്താ. മോശെ ഇന്റർവ്യൂ ചെയ്യുക CNN. മോശെ പറയാണ്,
ദൈവം കൃപ തന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മാത്രം ആഗ്രഹിച്ചു, ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം ഇല്ലാതെ എന്നെ അയക്കരുത്. പ്രൈസ് ദി ലോർഡ്. 2000 കൊല്ലത്തിന് മുമ്പേ തിരശീല കയറി യേശുവിന്റെ സാന്നിധ്യം അതിപരിശുദ്ധ സ്ഥലത്തുനിന്ന് ഷെക്കീന ഗ്ലോറി പ്രൈസ് ദി ലോർഡ് മണവാട്ടിയാകുന്ന ദൈവസഭയ്ക്കകത്തോട്ട് ഇറങ്ങിയെങ്കിൽ ഇന്ന് തിരശീലക്കയുടെ പുറകിൽ നീ യേശുവിനെ വെച്ചിട്ട് നീട്ടി പോകരുത്. യേശുവായിട്ടേ വീട്ടിൽ പോകാവുള്ളൂ, യേശുവിന്റെ സാന്നിധ്യമായിട്ടേ വീട്ടിൽ പോകാവുള്ളൂ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ തിരശീല കയറി ഷെക്കീന ഗ്ലോറി ദൈവത്തിന്റെ തേജസ് അതിപരിശുദ്ധ സ്ഥലത്തുനിന്ന് ഇറങ്ങി ദൈവസഭയ്ക്കകത്തോട്ട് ദൈവവാഴ്ചയെങ്കിൽ ഇന്ന് ഏറ്റെടുത്തോ. നീ ദൈവ ഇന്ന് അനേകം പേരും യോസഫിനും മറിയയ്ക്കും പറ്റിയതുപോലെയാ, യേശുവിനെ ആലയത്തിലാക്കിയിട്ട് പോകുക. ഇവിടെ വരുമ്പോ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. കർത്താവ് ഇവിടെ ഇരുന്നു, അടുത്ത ആഴ്ച ഞങ്ങൾ വന്ന് കണ്ടോളാം, അടുത്ത ആഴ്ച ഒരു കല്യാണമുണ്ട്, ഒരു 9:30 കർത്താവ് വരുമ്പോ 10:30 ഇറങ്ങുകയും വേണം, പക്ഷെ വന്ന് കണ്ടോളാം. എന്നാൽ യേശുവിനെ തിരശീലയുടെ പുറയിൽ ഇരുത്തുവാൻ സാധ്യമല്ല. ആലയത്തിലാക്കിയിട്ട് പോകരുത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുന്നത്. ഇന്ന് പകൽ പ്രൈസോ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കോ. ദൈവ സാന്നിധ്യത്തെ നീ ആഗ്രഹിച്ചാൽ, ദൈവ സാന്നിധ്യക്കകത്ത് നീ വസിക്കാൻ ആഗ്രഹിച്ചാൽ, നിന്റെ യൗവനത്തെ പുതുക്കും, നിന്റെ ശരീരത്തിലുള്ള രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകും. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ. Praise the Lord. Amen. മോശ മാത്രമല്ല, മോശയുടെ കൂടെയുള്ളവരും ഈ സാന്നിധ്യത്തിന്റെ അടിയിൽ ഇരുന്നവൻ അവരിൽ ഒരുവൻ പോലും ബലഹീനമില്ലായിരുന്നു എന്ന് പറയുന്നു. ക്ഷീണിച്ചവൻ, രോഗിയായി പോയവൻ ഒരുവൻ പോലും സാന്നിധ്യത്തിന്റെ അകത്ത് കയറിയിരിക്കുക. മോശയുടെ അമ്മായപ്പന് സൗഖ്യമാകാം ഇതിന്റെ അകത്തോട്ട് കയറുമ്പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ലിഫ്റ്റ് യുവർ ഹാൻഡ് ആൻഡ് സേ, ലോർഡ്, ഐ നീഡ് യുവർ പ്രസൻസ് വിത്ത് മീ ഓൾവേസ്. വൺ ഡേ ഇൻ യുവർ കോർട്സ് ഈസ് ബെറ്റർ ദാൻ 1000 ഡേയ്സ് എൽസ്വേർ. അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ എന്നെ ഒരിടത്തും അയക്കരുതേ. എന്റെ ഭവനത്തിന്റെ അകത്ത് അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ തലമുറയുടെ മേൽ യേശുവേ അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ ബിസിനസ് സ്ഥലത്ത് യേശുവേ അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ യാത്രകളിൽ യേശുവേ അങ്ങയുടെ സാന്നിധ്യം വേണം. അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ ഒരിടത്തും ഞങ്ങളെ അയക്കരുതേ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ഒരിടത്തും അയക്കരുതേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ഇസ്രായേൽ മക്കളെക്കാട്ടും ശ്രേഷ്ഠരും ബലമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ചുറ്റിനും പ്രൈസ് ലോർഡ് ഉണ്ടായിരുന്നെങ്കിലും ഒരുത്തിനു പോലും തൊടാൻ സാധിച്ചില്ല. ഇവർ സാന്നിധ്യത്തിന്റെ കീഴിലായിരുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണെങ്കിൽ നിന്നെക്കാട്ടും ബലമുള്ളവരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ 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 സാമർത്ഥ്യമുള്ളവരും നിന്നോട് എതിർത്തു നിന്നിട്ടുണ്ടെങ്കിലും ഒരുവിന് പോലും തൊടാൻ പറ്റാത്ത വിധം ദൈവം നിന്നെ കാക്കുവാൻ വിശ്വസ്തനത്രേ. മനസ്സിലായവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. റൈതാലം സഹദുരാചാരം. നീ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് കയറിയിരുന്നു. ആ പ്രാപിച്ചോ സിസ്റ്റർ. പുതിയ ഭാഷയായി മാറട്ടെ, അത് പുതിയ ഭാഷയായി മാറട്ടെ.
bless your church with the Holy Ghost and with power. പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. Hallelujah. Amen. Praise the Lord. Hallelujah. Glory unto the name of Jesus. Lift your hand and say, ദൈവത്തിന്റെ സാന്നിധ്യം. എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. മോശയുടെ രഹസ്യം 3 എന്താണ്? പഠിക്കുന്നുണ്ട് ആരെങ്കിലും വചനമെന്ന്? ജയത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരുന്നതിന്റെ രഹസ്യം എന്താണ്? അവൻ സാന്നിധ്യത്തിൽ വസിച്ചവനാണ്, ദൈവ സാന്നിധ്യത്തിൽ. 3, മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് മൈക്ക് കൊടുത്തിട്ട്, ദൈവമേ മോശയുടെ രഹസ്യം എന്താണ്, മോശയ്ക്ക് ഇത്ര യൗവനം കിട്ടാൻ അങ്ങയുടെ എന്തുകൊണ്ടാണ് ഈ കൃപ കൊടുത്തതെന്ന് ചോദിച്ചാൽ ദൈവനെ ഇന്റർവ്യൂ ചെയ്ത ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള പ്രവാചകന്മാരെ പോലെയല്ല മോശ. അവനോട് ഞാൻ മുഖത്തോട് നോക്കി സംസാരിക്കും. ചിലവരൊക്കെ ഗൂഗിളിനോട് നോക്കി സംസാരിക്കും, ഐഫോണിൽ നോക്കി സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്കൈപ്പിൽ ചാറ്റ് ചെയ്യും. എന്നാൽ ദൈവം പറയുകയാണ്, ഇതൊന്നുമല്ല, ഞാൻ അവനോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കും. സംഖ്യാപുസ്തകം 12 അധ്യായത്തിൽ ഒരു കൂശ സ്ത്രീയെ മോശ കെട്ടിയതുകൊണ്ട് സ്വന്തം സഹോദരനും സഹോദരിയും മോശയുടെതിരെ നിന്നു. ഉടനെ മോശയുടെ എതിരെ നിന്നപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ദൈവം പറയാണ്, മോശയുടെതിരെ എന്തിനു നീ നിന്നു? ഞാൻ മോശയോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, മോശയെ പോലെ, മലയാളത്തിൽ എന്താണ്, ഹമ്പിൾ, എളിമയുള്ള, താഴ്മയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? താഴ്മ, ഹ്യൂമിലിറ്റി. മോശ 40 വയസ്സിന് മുമ്പേ ഒറ്റ അടിക്കൊരുത്തിനെ കൊന്നതാ. മോശ മലയുടെ മോളിൽ പോയപ്പോ തിരിച്ചു വന്നപ്പം ഇസ്രായേൽ മക്കള് കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്നത് കണ്ടിട്ട് ആ കാളക്കുട്ടി എടുത്ത് ഒട്ടിച്ചതാണ് കേട്ടതാ. 3000 പേരെ കൊന്നുകളഞ്ഞതാ വിഗ്രഹത്തെ ആരാധിച്ചു. എന്നാൽ പ്രോഗ്രസീവായിട്ട് മോശയുടെ നേച്ചറിന്റെ അകത്തൊരു മാറ്റം വന്നിട്ട് ദൈവം പറയാണ്, ഇവനെ പോലെ താഴ്മയുള്ള ഒരുത്തനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? മോശ തിരിച്ച് മിറിയത്തോടോ ആരോനോടോ ഒന്നും പറയുന്നില്ല. മോശയുടെ എതിരെ അപവാദം പറയാം, മോശ തിരിച്ച് പറയുന്നില്ല. പണ്ടാണെങ്കി പറഞ്ഞാനെ. ഞാൻ പഠിച്ചാക്കുന്ന ഒരു കാര്യം, കർത്താവിനെ സെർവ് ഹിം ഇൻ ഹോണർ ആൻഡ് ഡിസോണർ. മനുഷ്യര് മാനിക്കുന്ന സമയമുണ്ട്, മാനിക്കാത്ത സമയമുണ്ട്. 25 കൊല്ലമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, മാനിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ സേവിക്കുന്നുവോ അതിലും തീഷ്ണതയിൽ മാനിക്കാത്തപ്പോഴും ഈ യേശുവിനെ സേവിക്കും. മോശയുടെ ഹ്യൂമിലിറ്റി, മോശം മിണ്ടിയില്ല തിരിച്ച്. ദൈവം പറഞ്ഞ ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി,
കരുണയോടെ നിന്റെ എതിരെ ഏത് സ്വരമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, വിഷയം നീ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് താഴ്മയോടെ ഇരുന്നാൽ നിന്നെ തക്കതായ സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുത്തോ. ഗ്ലോറി അൺ ടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്, ഹല്ലേലൂയ. ദ മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. മോശനെ പ്രൊവോക്ക് ചെയ്യുക, മോശ റിട്ടാലിയേറ്റ് ചെയ്തില്ല. Are you with me? Praise the Lord. അടുത്തേക്ക് നാളത്തെ റിട്ടാലിയേറ്റ് ചെയ്യല്ല, അപവാദങ്ങൾ പറഞ്ഞെന്ന് വരും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. Praise the Lord. Glory unto the name of Jesus. മനുഷ്യനൊക്കെ വിഷമം വരുമെങ്കിലും അതൊക്കെ കർത്താവിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ മേൽ ദൈവം കൃപ പകരുമ്പോഴും ദൈവസന്നിധി ഉള്ളപ്പോഴും എനിക്കൊരു ഭയവുമില്ല. അതാരാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നാട്ടുകാരാണെങ്കിലും എതിർപ്പുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും സഭയ്ക്കകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവർ ആരാണെങ്കിലും വിഷയമല്ല. കർത്താവിന്റെ കയ്യിൽ ദൈവസാന്നിധ്യമുള്ളപ്പോൾ, ദൈവകൃപയുള്ളപ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബ്ലെസ്ഡ് ബി ദി നെയിം ഓഫ് ദി ലോർഡ്. അടുത്തേക്ക് നാളത്തോറ വല്ലോ അപവാദമൊക്കെ സഭയെക്കുറിച്ചോ പാസ്റ്ററിനെ കുറിച്ചോ കേട്ടാലും പ്രയാസപ്പെടണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പാസ്റ്റർ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല, ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. Amen. മാർക്കോസിന്റെ സുവിശേഷം 3:13, 14, 15 വാക്യം. യേശു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടുക്കൽ വിളിച്ച് അവർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗത്തിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടായിരിക്കുവാനും 12 പേരെ അദ്ദേഹം നിയമിച്ചു. ശ്രദ്ധിച്ചോ, യേശുവിന്റെ പക്കലേക്ക് വിളിച്ചവർ തന്നെ എന്തിനെ വിളിച്ചത്? അവന്റെ കൂടെ ആയിരിക്കുവാൻ. Humility is what keeps the presence of God in your life. നിന്നെ മെനഞ്ഞവന്റെ കാൽക്കൽ ഇരിക്കുക. Praise the Lord. Hallelujah. Glory unto the name of Jesus. Lift your hands. കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുക, അത് താഴ്മ. കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുക, ദൈവസ്വരം കേൾക്കുക, യേശുവിനോട് പറ്റിയിരിക്കുക. അതിനാ കർത്താവ് വിളിച്ചത്. അതിൻ്റെ കൂടെ കർത്താവ് പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കാനും പിശാശുക്കളെ പുറത്താക്കുവാൻ വേണ്ടിയും അധികാരപ്പെടുത്തി. പക്ഷെ അത് വരുന്നതിൻ്റെ മുമ്പ് എന്തോ ചെയ്തു, കൂടെ താഴ്മയോടെ ഇരിക്കണം. അടുത്തേക്ക് എന്നുള്ള യേശുവിൻ്റെ കൂടെ താഴ്മയോടെ ഇരിക്കണം. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കണം. യേശുവിൻ്റെ കാൽക്കലിരുന്ന് പ്രൈസ് ദി ലോർഡ്, ആമേൻ, വചനം പഠിക്കണം. നാലാമത്തെ പോയിന്റ് ഇവിടെ പറയാം. മോശ ദൈവം ഉപയോഗിക്കാൻ കാരണവും യൗവനത്തിന്റെ രഹസ്യവും ഇതാണ്. ഹി വാസ് എൻ ഇന്റർസെസർ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരുവനായിരുന്നു. പുറപ്പാട് 33. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ, ഒരു വൺ ഡൈമെൻഷനൽ അല്ല. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. വൺ ഡൈമെൻഷൻ ആണെങ്കിൽ നിനക്ക് കർത്താവിന്റെ കാലക്കൽ ഇരുന്ന് സംസാരിക്കുവാനോ കർത്താവായിട്ടുള്ള റിലേഷൻഷിപ്പ് ആഴമായിട്ടില്ല. എന്നാൽ ദൈവം അടുത്തൊരു ലെവലിന്റെ അകത്തോട്ട് ദൈവസഭയെ കയറ്റി നിർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൽ നിന്ന് പഠിക്കുവാനും
പ്രാപിക്കുവാനും അങ്ങോട്ട് എപ്പിക്കാനും. ടു ഡൈമെൻഷനൽ പ്രേയർ ഇസ് ഓൾവേസ് ടു ഡൈമെൻഷനൽ, ഇറ്റ്സ് നോട്ട് വൺ ഡൈമെൻഷനൽ. ചിലവർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് വൺ ഡൈമെൻഷൻ, ഇറ്റ്സ് നോട്ട് ഈവൻ എ കോൺവെർസേഷൻ. അവരുടെ കാര്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുക എന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്തേക്ക് നടന്നു വരാ. ഇന്ന് മുതൽ ദൈവം ടു ഡൈമെൻഷനൽ, നീ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നിന്നോട് സംസാരിക്കുവാനും കൃപ ഇന്ന് മുതൽ നിന്റെ മേൽ വരികയാണെന്ന് പറ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Lift your hands and thank the Lord. Lift your hands and thank the Lord. Praise the Lord. Hallelujah. Glory unto the name of Jesus. Amen. Moshe porappadu 33am adhyayathil devam parnju Israel makkale njan sagalathine konnu kalayum. I will blot out their names. Annadu ninde peru velidaakku എന്ന് മോശയോട് പറഞ്ഞു. നമ്മളാണെങ്കിൽ പറഞ്ഞു അത് മതി കർത്താവേ, ബാക്കി എല്ലാവരെയും തകർത്താക്കാം, നമ്മുടെ പേര് മാത്രം. എന്നാൽ മോശ പറഞ്ഞതറിയാമോ, കർത്താവ് എനിക്കൊരു ജീവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരെ കൊല്ലാൻ പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊന്നാക്ക. അവര് വാക്തത്വ ഭൂമി കാണാൻ പോകുന്നില്ലെങ്കിൽ എനിക്കും വേണം. നമ്മൾ സമ്മതിക്കൂ, വേറെ ആരനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിലും praise the lord ഞാൻ ആത്മീയനായ കൊണ്ട് പ്രാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞേനെ. Look at the humility of Moses, his heart. ദൈവമേ അവരെ തകർക്കരുത്, അവരുടെ പേര് തള്ളിക്കളയരുത്, അവരെ മെല്ലിതാക്കണം. Praise the lord. എന്നിട്ട് അവർക്ക് വേണ്ടി ഇടുപ്പിൽ നിൽക്കുകയാണ്. He is an intercessor for the nation. ഈ നാളുകളിൽ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥ നൽകണം, ഇടിവിൽ നൽകണം. സ്വർഗത്തിൽ രണ്ട് മിനിസ്ട്രിയാ, മിനിസ്ട്രി ഓഫ് അക്യുസേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ്, ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടോ? Ministry of accusation and ministry of intercession. യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു, പിശാച് അവിടെ നിന്ന് അപവാദങ്ങൾ പറയുന്നു. രണ്ട് മിനിസ്ട്രിയാ. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തും വിവേചിക്കാൻ എളുപ്പമാ. നമ്മൾ ഒരുവിന് വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ഒപ്പമാ. നിങ്ങൾ ആരെങ്കിലും കൂടെ നിന്ന് അപവാദം പറയുവാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ കൂടെയാണ്. ഇന്ന് പകൽ യേശുവിന്റെ കൂടെ നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മോസസ് വാസ് സംബഡി ഹു വുഡ് ഇന്റർസീഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് മോശയെ ദൈവം മലയുടെ മുകളിലേക്ക് വിളിച്ചു. അവിടെ ദൈവം അടക്കിയത് 120 വയസ്സിൽ. എന്നാൽ അവന്റെ ലൈഫിൽ നിറവേറേണ്ട ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, വാഗ്ദത്ത ഭൂമി. നമുക്കറിയാം പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു മലയുടെ മുകളിൽ തേജസ്വീകരിക്കപ്പെട്ടപ്പോൾ അവിടെ, അത് വാക്തത്വ ഭൂമിയില്ല, പ്രോമിസ് ലാൻഡിന്റെ അകത്താണ് നിൽക്കുമ്പോൾ, അവിടെ യേശുവിനോട് കൂടെ ഒരു സൈഡിൽ ഏലിയാവും ഒരു സൈഡിൽ മോശയും നിൽക്കുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും കാണുകയാണ്. നിന്നെ കുറിച്ച് ദൈവം എന്തൊക്കെ വാക്തത്വം തന്നിട്ടുണ്ടോ, ചില സമയത്ത് അതൊക്കെ നിവൃത്തീകരിച്ചിട്ടില്ലെന്ന് തോന്നിയാലും ദൈവം പറയുകയാണ് നിന്നെ കുറിച്ച് സംസാരിച്ച് നിവൃത്തീകരിക്കേണ്ടതിന്.
തക്ക സമയത്ത് സമയം കഴിഞ്ഞു പോയെന്ന് തോന്നിയാലും പ്രൈസോ മനുഷ്യർ ഒരിക്കലും ചിന്തിക്കാത്തപ്പോൾ ദൈവം നിന്നെ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണമെങ്കിലും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരണമെങ്കിലും നിന്നെ വാക്തത്വത്തിന്റെ അകത്തുകൊണ്ട് നിർത്തുവാൻ വിശ്വസ്തനായ ദൈവമത്രേ മനസ്സിലായ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen. Are you still with me? നിങ്ങൾ മടുത്തോ? ഏസിയൊക്കെ വെച്ചതുകൊണ്ട് അധികം മടുപ്പ് വരികയല്ലോ. തണുപ്പ് കിട്ടുന്നുണ്ടോ? ഇല്ലേ? അടുത്തേക്ക് നാളെ ചോദിച്ച് എക്സ്ട്രാ കർച്ചീഫായിട്ടാണോ വന്നത് അതോ പുതപ്പായിട്ടാണോ വന്നതെന്ന് ചോദിച്ചേ. Praise the Lord. ഒരു സബ് ടൈറ്റിൽ മിനിസ്ട്രിക്ക് വചനത്തിന് കൊടുക്കാനെങ്കിൽ ഞാൻ കൊടുത്താനെ ബ്രാൻഡ് മോസസ്. അതായത് നമ്മൾ ചില ബ്രാൻഡ് പറയുന്നത് ടൊയോട്ട ബ്രാൻഡ് ഭയങ്കര ഡിമാൻഡാ. അച്ഛാ അതിന്റെ മേക്കർ ടൊയോട്ട കമ്പനിയാണ്. അപ്പൊ നമ്മൾ ഒരു ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ബെൻസ് അല്ലെങ്കിൽ ബി എം ഡബ്ല്യു എന്നുവെച്ചാൽ ബ്രാൻഡ് ഇതാ, അതിന്റെ പ്രൊഡ്യൂസർ ഇവരാണ്, എഞ്ചിൻ ഇത്ര റിഫൈൻഡ് ആണ് എന്ന് പറയും. അല്ലെങ്കിൽ സാംസങ് ഫോൺ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയും അല്ലേ. അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ വെരി ഗുഡ് നല്ലതാ. അല്ലെങ്കിൽ ചില മരുന്നുകൾ ആംവേ വാട്ടെവർ. Brand Moses. മോശ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലായി ദൈവമാണ് മോശയെ സൃഷ്ടിച്ചത്, പ്രൊഡ്യൂസർ ദൈവമാണ്. Amen. ഇത് മനസ്സിലായാൽ, നീ എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായാൽ, നിന്റെ അപ്പനെ അമ്മയും ദൈവം ഉപയോഗിച്ചു കാണും. പക്ഷെ നിന്റെ ബ്രാൻഡ് നിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് അവരല്ല, ദൈവത്തിന്റെ മുന്നമേയുള്ള പ്ലാനിലാൽ ദൈവമാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് മനസ്സിലായാൽ നിന്റെ ക്വാളിറ്റി നിനക്ക് മനസ്സിലാകും. പ്രൈസ് ദ ലോർഡ്. ക്രിയേറ്ററിന്റെ ക്വാളിറ്റി നിന്റെ അകത്ത് വ്യാപരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കണ്ണുകൾ അടയ്ക്കാം. ലുക്ക് അറ്റ് സംബഡി ആൻഡ് സേ ഐ ആം ബ്രാൻഡഡ്, ഐ ബിലോങ് ടു ജീസസ്. ആമേൻ. ദൈവസന്നിധിയിൽ ഹൃദയം സമർപ്പിക്കാം, മുട്ടുമടക്കാം. ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരു ചുഴലിക്കാറ്റ് പോലെ ഒന്നിൻ്റെ പുറയിൽ ഒന്നായി നിന്റെ ജീവിതത്തിൽ വന്ന ചില വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു അവധി അയക്കുകയാണ്. ആരോടുള്ള ദൂതാണ്? ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വിഷയങ്ങൾ കയറി ഇറങ്ങി വന്ന് മനസ്സ് ഭാരപ്പെട്ട് മടുത്തിരിക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ദൈവം സ്വർഗീയമായ ഒരു വിടുതൽ അയക്കുകയാണ്, ഒരു സ്വസ്ഥത തരികയാണ്, ദൈവ സാന്നിധ്യം നിനക്കായി ഇറങ്ങുകയാണ്. അത് ആന്റിയോടുള്ള ദൂത കേട്ടോ, അത് ആന്റിയോടുള്ള ദൂത.
ആന്റിയോടുള്ള മെസ്സേജ് അത്. റഖാപ്രാദു സംചാരിദാനം, തിരമാലകൾ അടിച്ചടിച്ച് കയറി വന്ന വിഷയത്തിൽ കർത്താവ് ഇന്ന് ഫ്രീ ആക്കുകയാണ്. ഇന്നു മുതൽ ഒരു സൂപ്പർ നാച്ചുറൽ ടേൺ അറൗണ്ട് ആണ്. ഇന്ന് മുതൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരാൻ പോവുകയാണ്. ഒന്നും ഒന്നിന്റെ പുറകെ ഒന്നായി കയറി വന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവം ഒരു ഹല്ലേലൂയ ഒരു ക്ലോഷർ വരുത്തുകയാണ്. ദൈവം ഒരു ക്ലോഷർ വരുത്തുകയാണ്. Thank you, Jesus. Praise your Father. Thank you, Jesus. Glory unto your name, Jesus. Glory unto your name. Tonight, lift your hands to Jesus. Say, Jesus. Jesus, I believe you are the Son of God. You are the Son of God. I believe you died for my sin. You died for my sin. And you rose again from the dead. Jesus, I give you my life. I give you my life. I receive your word. The strength of your word. The grace of your word. The anointing in your word. May your word effectually work within my life. Thank you, Lord. Thank you, Jesus. Every quality that you gave Moses, Lord, impart into my life. Thank you, Jesus. Yeshuve, ang enikku vendi marichuvennum ang uyarthezhunnettuvennum njan vishwasikkunnu. Angeda vachanam njan ettedukkunnu ende hrudayathil. Yeshuve, ang rakshakanum nadanum karthavumayi vasikkaname. Yeshuve, ende thettukal ende paavangal എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. താങ്ക് യു ജീസസ്. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ നാഥൻ. ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ അകത്തുള്ള ബലവും കൃപയും മോശയുടെ മേൽ അങ്ങ് പകർന്ന എല്ലാ ക്വാളിറ്റികളും എൻ്റെ അകത്തും യേശു ക്രിസ്തു മുഖാന്തരം തരുമാറാകണമേ. യേശുവിൻ്റെ അതേ സാദൃശ്യത്തിൽ, അതേ എളിമയിൽ, അതേ മനസ്സിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. Thank you, Jesus. Lift your hands and praise Him, praise Him, praise Him, praise Him. Hallelujah. Praise Him. Thank you, Jesus. We give you glory. Praise Him. Praise Him this morning. Praise Him this morning. Praise Him this morning. Hallelujah. 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 Worship you, Lord. Hallelujah. Praise Him this morning. Praise Him this morning. Thank you, Lord. Praise Him this morning. Say, Lord, I receive the anointing to have visions and dreams. സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുവാനുള്ള കൃപ ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കുന്നു. പറ. വാർദ്ധക്യത്തിലെത്തിയ ചിലവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയണം, ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങൾ തരട്ടെ, പരിശുദ്ധാത്മാവ് ദർശനങ്ങൾ തരട്ടെ. തീർന്നു പോയെന്ന് പറഞ്ഞ സ്ഥാനങ്ങളിൽ ദൈവം പുതിയ തുടക്കങ്ങൾ, ന്യൂ ബിഗിനിങ്സ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വി ഗിവ് യു ഗ്ലോറി ആൻഡ് ഹോണർ ഇൻ ജീസസ് നെയിം. ആമേൻ. Amen. Amen. Let's stand up in our places this morning.